കൊള്ളയടിക്കാൻ വന്ന വിദേശികളോട് ഒരു നാട് ഒറ്റക്കെട്ടായി നടത്തിയ പോരാട്ടം നായകനില്ലാത്ത കലാപം ഇന്ത്യയിൽ വിദേശാധിപത്യത്തിനെതിരെ നടന്ന ആദ്യ സായുധ കലാപങ്ങളിൽ ഒന്നാം ഇതൊക്കെയാണ് ചരിത്രരേഖകളിൽ ആറ്റിങ്ങൽ കലാപം ഏപ്രിൽ രാത്രിയിൽ നടന്ന ആറ്റിങ്ങൽ കലാപം ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അസ്ഥി വാരമിട്ട പ്ലാസ് യുദ്ധം നടക്കുന്നതിന് മുപ്പത്തിയാറ് വർഷം മുമ്പാണ് ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ കൂടുതൽ കരുത്തരാകുന്നതും നാട്ടുരാജ്യങ്ങൾക്ക് മേൽ പിടിമുറുക്കുന്നതും ചരിത്രരേഖകളിൽ കാണാം ഇത് ആറ്റിങ്ങൽ കലാപത്തിന്റെ രാഷ്ട്രീയ പ്രസക്തിയും വർദ്ധിപ്പിക്കുന്നു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആറ്റിങ്ങിലേക്കുള്ള വരവ് വാണിജ്യ ലക്ഷ്യം വച്ചുകൊണ്ടായിരുന്നു ആറ്റിങ്ങൽ റാണിയായിരുന്ന ഉമയമ്മ റാണിയുടെ കാലത്താണ് ആയിരത്തി അറുനൂറ്റി എഴുപത്തി എട്ടിൽ ഇംഗ്ലീഷുകാരുമായുള്ള വ്യാപാരത്തെക്കുറിച്ച് ആലോചനകൾ ഉണ്ടാകുന്നത് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ടിൽ വെട്ടൂരിൽ ഒരു വ്യാപാര കേന്ദ്രവും കോട്ടയും നിർമ്മിക്കാൻ ഇംഗ്ലീഷ് കമ്പനി തിരഞ്ഞെടുക്കുകയും റാണി അനുവദിക്കുകയും ചെയ്തു എന്നാൽ അത് നടന്നില്ല ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വിഴിഞ്ഞത്തെ കുന്ന് ആറായിരം പണത്തിന് വിലയ്ക്കെടുത്തു അതേ വർഷം തന്നെ ആറ്റിങ്ങൽ പ്രവിശ്യയിൽ ഒരു കോട്ട പണിയാനും കമ്പനി തീരുമാനിച്ചു ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ജൂൺ ഇരുപത്തി ഒമ്പതിന് അഞ്ചുതെങ്ങിൽ കോട്ട കെട്ടാനും കുരുമുളക് വ്യാപാരം ചെയ്യാനും ഉമയമ്മ മഹാറാണി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അനുമതി നൽകി ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറിൽ തറക്കല്ലിട്ട കോട്ട ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ പൂർത്തിയാക്കി കോട്ട നിർമ്മാണത്തിനിടയിൽ തന്നെ നാട്ടുകാരുടെ എതിർപ്പ് പലകുറിയുണ്ടായി പിൽക്കാലത്ത് ഇംഗ്ലീഷുകാരുടെ ദ്രോഹപ്രവർത്തികൾ നാട്ടുകാരെ ഒരുമിപ്പിച്ചു വെട്ടൂരിലെ ഇംഗ്ലീഷുകാരുടെ കുരുമുളക് സംഭരണ കേന്ദ്രത്തിന് നാട്ടുകാർ തീയിട്ടു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് ജനുവരിയിൽ വാട്ടർ ബ്രൗൺ എന്നയാളുടെ നേതൃത്വത്തിൽ മുന്നൂറ് പട്ടാളക്കാരെ ആറ്റിങ്ങിലേക്ക് അയച്ചു കമ്പനിയുടെ നീക്കങ്ങൾ നാട്ടുകാർക്കിടയിൽ കൂടുതൽ അമർഷമുണ്ടാക്കി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് ഏപ്രിൽ പതിനാലിന് ആറ്റിങ്ങൽ റാണിക്കുള്ള വാർഷിക കപ്പവും പാരിതോഷികങ്ങളുമായി കമ്പനി സംഘം കൊട്ടാരത്തിലെത്തി കൊട്ടാരം സന്ദർശിച്ച ശേഷം സംഘം ജലമാർഗം വാമനപുരം നദിയിലൂടെ അഞ്ചുതെങ്ങിലേക്ക് പോകുമ്പോഴാണ് ആക്രമണം ഉണ്ടായതെന്നാണ് കരുതുന്നത് ആക്രമണത്തിൽ എത്ര ഇംഗ്ലീഷുകാർ കൊല്ലപ്പെട്ടു എന്നത് സംബന്ധിച്ച് അവ്യക്തതകളുണ്ട് നൂറ്റിനാൽപ്പത് നൂറ്റി നാൽപ്പത്തൊന്ന് നൂറ്റി അൻപത്തൊന്ന് എന്നിങ്ങനെ വിവിധ സംഖ്യകൾ പറയുന്നുണ്ട് സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൻ്റെ കഥകൾ പറയുമ്പോൾ നമുക്കൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാൻ കഴിയും ഇന്ത്യയിൽ നടന്ന സ്വാതന്ത്ര്യ സമരങ്ങളിലെ കേരളവും ഓരോ കാലഘട്ടത്തിലും മുഖ്യമായ പങ്ക് വഹിച്ചിട്ടുണ്ട് പക്ഷേ നമുക്ക് കാണാൻ കഴിയുന്നത് ചരിത്രകാരന്മാർ ബോധപൂർവമായ തമസ്കരണമാണ് ഈ വിഷയത്തിൽ നടത്തിയിട്ടുള്ളത് മലബാറിൽ നടന്ന സ്വാതന്ത്ര്യ സമരങ്ങളെ സംബന്ധിച്ച് കുറച്ചൊക്കെ പ്രതിപാദിച്ചിട്ടുണ്ടെങ്കിലും തെക്കൻ കേരളത്തിൽ വന്ന സ്വാതന്ത്ര്യ സമരങ്ങളെ തികച്ചും അവഗണിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതിലും വിശേഷിച്ചാണ് ചിറങ്കി താലൂക്കിൻ്റെ ആസ്ഥാനമായ ആറ്റിങ്ങൽ നടന്നിട്ടുള്ള ഒന്ന് രണ്ട് സംഭവങ്ങൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ ഇന്ന് മുന്നൂറാം വാർഷികം ആഘോഷിക്കുന്ന ആറ്റിങ്ങൽ കലാവ് അതായത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്നിലും മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ഈ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്ക് ആധിപത്യം ഉറപ്പിക്കുന്നതിന് നടന്ന രണ്ട് വലിയ ഇത് പറയുന്നുണ്ട് പിന്നെ ഈ ബംഗാളിൽ നടന്ന ഏറ്റുമുട്ടലുകളും അതുപോലെ തന്നെ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി പ്ലാസി യുദ്ധത്തിനും പിന്നെ ഈ നമ്മൾ പറയുന്ന സ്വാതന്ത്ര്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഈ പിന്നെ ആദ്യ സ്വാതന്ത്ര്യ സമരത്തിനുമൊക്കെ മുമ്പ് ആണ് ഈ ആറ്റിങ്ങലിൽ ഈ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നാട്ടുകാർ നടത്തിയ ചെറു ചെറുത്ത് നിൽക്കുക അപ്പോൾ ഇതിന് വേണ്ട വിധത്തിലുള്ള പ്രാധാന്യം നമ്മുടെ ചരിത്രകാരന്മാർ നൽകിയിട്ടില്ല എന്നുള്ളത് സത്യമാണ് അതുപോലെ തന്നെയാണ് വേറൊരു സംഭവം ഈ സ്വാതന്ത്ര്യ സമരമായിട്ട് ആറ്റിങ്ങൽ കച്ചേരി നടയിൽ തമ്പാദുടെ വഴിയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ നടന്ന ഈ സി പി യുടെ പിന്നെ പോലീസും ബ്രിട്ടീഷ് പട്ടാളവും നടത്തിയ വെടിവെപ്പിൽ രണ്ടുപേരും മരിക്കുകയും നിരവധി പേർക്ക് ക്രൂരമായ മർദ്ദനങ്ങൾ കേൾക്കുകയും ചെയ്തു അതും വേണ്ട വിധത്തിൽ ഈ പിന്നെ ചരിത്ര രേഖകളെ രേഖപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ഇവിടെ നമ്മൾ ഇന്നിപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ പറയുന്നത് എന്താണ് ഈ മുന്നൂറ് വർഷം തികയുന്ന ആറ്റിങ്ങൽ കലാപത്തിൻ്റെ പ്രാധാന്യം അതായത് നമ്മുടെ പറയുമ്പോഴത്തേന് പിന്നെ ആറ്റിങ്ങൽ എന്ന് പറയുന്ന ഈ വേണാട് രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന ആറ്റിങ്ങൽ അത് തിരുതാംകൂർ രാജകുടുംബത്തിൻ്റെ പരദേവത സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണിത് അത് നമുക്ക് അതിൻ്റെ ഒരു വിശദമായ ചരിത്രമുണ്ട് കാരണം റാണിമാർക്കായിരുന്നു അന്ന് ഭരണത്തിൽ നേതൃത്വം കൊടുത്തിരുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ കൊണ്ടുവന്ന റാണിമാരെന്ന് പറയുന്നത് നമുക്ക് തന്നെ അറിയാം നമ്മളെ കോലത്ത് നാട്ടിൽ നിന്നാണ് രണ്ട് റാണിമാരുടെ ദത്തെടുത്ത് കൊണ്ടുവന്നതും അവരുടെ ഭരണത്തിന് കീഴിലായിരുന്നു ഈ പിന്നെ വേണാടിൻ്റെ പിന്നെ ഭരണം തുറന്നു പോന്നിരുന്നത് അപ്പം ഉമയമ്മ റാണിയുടെ സമയത്താണ് നമ്മൾ രേഖകൾ പ്രകാരം പറയുന്നത് ഈ ബ്രിട്ടീഷുകാർ അതിനു അതിനുമുമ്പ് തന്നെ ഇവിടെ അറബികളും അറബികളാണ് ആദ്യം ഇവിടെ ഈ കുരുമുളക് കച്ചവടത്തിനൊക്കെ വന്ന് കുരുമുളക് മാത്രമല്ല ഈ നാടൻ ഇതല്ല കുരുമുളക് മറ്റേ ഇഞ്ചി അങ്ങനെയൊക്കെയുള്ള ഈ പിന്നെ പിന്നെ പലവ്യഞ്ജനങ്ങൾ സാധനങ്ങൾ വാങ്ങുന്നതിനും വെളി രാജ്യങ്ങളിലേക്ക് അയക്കുന്നതിനുമുള്ള കച്ചവടം നടത്തിയിരുന്ന ആദ്യമൊക്കെ അറബികളാണ് അറബികളെ തുറന്നാണ് പിന്നെ നമ്മൾ പിന്നെ നമ്മൾ ഈ പോർച്ചുഗീസുകാർ വരുന്നത് തുറന്ന് ഡച്ചുകാർ വരുന്നത് അപ്പോൾ ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കവെയാണ് നമ്മൾ ഈ ഉമയമ്മ റാണി ഈ എവർ തമ്മിലുള്ള ഈ എവർക്ക് ഉദ്ദേശിച്ച രീതിയിലുള്ള ലാഭമൊന്നും റാണിക്ക് കിട്ടാത്തതിൻ്റെ ഫലമായി മാത്രമല്ല ഈ ഡച്ചുകാരും ബ്രോട്ടീഷുകാരും തമ്മിൽ കൂടെ കൂടെ ഈ അവർ തമ്മിലും വൈരാക്കുമായിരുന്നു ഈ പിന്നെ കച്ചവട സംബന്ധമായിട്ടുള്ള നാട്ട് നാട്ടിലെ ഈ ചെറുകിട കച്ചകാരുമായിട്ട് പ്രധാനമായിട്ടും മുസ്ലിങ്ങളും നായന്മാരും ഒക്കെ നായർ സമുദായത്തിൽപ്പെട്ട അംഗങ്ങളുമായിരുന്നു ഈ കച്ചവടത്തിൽ ഏർപ്പെട്ടിരുന്നത് അപ്പോൾ ഈ റാണിക്ക് കൂടുതൽ ഈ പിന്നെ കച്ചവടത്തിലൂടെ ലാഭം കിട്ടുന്നതിന് വേണ്ടി അവരെന്ത് ചെയ്തു ബ്രിട്ടീഷുകാരെ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ് അങ്ങനെ ബ്രിട്ടീഷുകാർ വന്ന് പിന്നെ ഇവിടെ അഞ്ചെങ്ങ് കോട്ട കിട്ടുന്നതിനുള്ള അനുമതി റാണി കൊടുത്തു ബ്രിട്ടീഷുകാർ ആധിപത്യം ഉറപ്പിച്ചു അവർ ക്രമേണ ക്രമേണ കച്ചവട ഈ കുരുമുളക് വ്യാപാരത്തിലൊക്കെ ഏർപ്പെട്ട് പിന്നെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കവേ തന്നെ അവരുടെ ആധിപത്യം ഉറപ്പിക്കുന്നതിനുള്ള മറ്റ് നടപടികളും അവർ സ്വീകരിക്കുണ്ടായി അപ്പോൾ അങ്ങനെ സ്വീകരിച്ച് കാലാന്ത കുറേ കാലം കഴിഞ്ഞപ്പോൾ തന്നെ അവരെന്ത് ചെയ്തു നാട്ടുകാരായ ഇവിടുത്തെ യഥാർത്ഥ ജനങ്ങളെ ഉപദ്രവിക്കാൻ തുടങ്ങി അപ്പോൾ ആ ഉപദ്രവം എന്ന് പറയുമ്പോൾ തന്നെ ഈ പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ അന്ന് ഈ ജാതി പിന്നെ മേൽക്കോവുമയൊക്കെ നില നിലനിൽക്കുന്ന സമയമാണ് തൊട്ടു തുട തിണ്ടിക്കുടായ്മയൊക്കെ നിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു എങ്കിൽ പോലും ഈ കച്ചവടത്തിൽ അവർ ഈ പിന്നെ മുസ്ലിം അവർണ്ണനെന്നോ സവർണനെന്നോന്നും ഇല്ലാതെ എല്ലാവരും നേര സമുദായവും മുസ്ലിം സമുദായം എല്ലാവരും ഒരുമിച്ചാണ് കഴിഞ്ഞിരുന്നത് അപ്പോൾ ഈ റാണി എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അനുവാദം കൊടുത്തുകൂടി ബ്രിട്ടീഷുകാർ അവർ സർവ്വ സ്വതന്ത്രമായിട്ട് കോട്ട കെട്ടി അധികാരം പിടിച്ചടക്കിയുകൂടി നാട്ടുകാരെ ഉപദ്രവിക്കുന്ന രീതിയിലേക്ക് ഒന്ന് ചുരുക്കം പറഞ്ഞാൽ ഈ തമ്മിലടിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വരെ അവർ തുടങ്ങി അനം പിന്നെ ഈ നമ്മളെ സ്ത്രീകളെ ഉപദ്രവിക്കുക പിന്നെ അതുപോലെ തന്നെ ബ്രാഹ്മണ സമുദായ അംഗങ്ങളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ അതിൽ പറയുന്ന ചരിത്രത്തിൽ പറയുന്നത് ഒരു ചെറിയ ചെറിയ ഒരു ബ്രാഹ്മണ പൂജാരിയെ പിന്നെ കോട്ടയിൽ പിടിച്ചുകൊണ്ടുവന്ന് വന്ന് വിവസ്തനാക്കി ശരിക്കും ഉപദ്രവിച്ചു തിരിച്ച് അയക്കുന്ന ഒരു സംഭവം ഉണ്ടായി അതുപോലെ തന്നെ ഈ മുസ്ലിങ്ങളെ പിന്നെ ദേഹത്ത് ഇങ്ങനെ അവർക്കൊരു രസമാണ് അതൊക്കെ അവർ മുട്ട എറിഞ്ഞ് പിന്നെ പിന്നെ സന്തോഷിക്കുക പിന്നെ ഈ സ്ത്രീകളെ കടന്നു പോകുന്ന സ്ത്രീകൾ അമ്പലത്തിലും മറ്റും പോകുന്ന സ്ത്രീകളെ അവനക്കെന്ന് പറഞ്ഞാൽ മോശമായ രീതിയിൽ സംഭാഷണം നടത്തുക അങ്ങനെയൊക്കെയുള്ള ചുരുക്കം പറഞ്ഞാൽ കച്ചവട താല്പര്യത്തിനുപരിയായിട്ട് അവർ എല്ലാ രംഗങ്ങളിലും ഈ സാധാരണ ജനങ്ങളെ ഉപദ്രവിക്കുന്നതിനുള്ള ഒരു നീക്കം തുടങ്ങി അതിനോടൊപ്പം തന്നെ പൂർണ്ണമായിട്ടും ഈ പിന്നെ നമ്മുടെ ലോക്കൽ ലോക്കലായിട്ടുള്ള കച്ചവടക്കാരുടെ ആധിപത്യം തടയുന്ന രീതിയിൽ നേരിട്ട് കച്ച ഈ കച്ചവട പിന്നെ നടത്തുന്നതിനുള്ള നീക്കങ്ങൾ നടത്തി അപ്പോൾ ഇതെന്ത് ഇങ്ങനെ ഇത് പുകഞ്ഞു 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 ഈ സവർണ അവർണ വ്യത്യാസമില്ലാതെ ഈ ആറ്റിങ്ങിലും പരിസരത്തും പിന്നെ ഈ ചിലങ്ങിലായിരുന്നു ഈ പണ്ടശാലയൊക്കെ ഉള്ളത് അപ്പോൾ പണ്ടശാല സ്ഥലം എപ്പോഴും ഉണ്ടവിടെ അവിടെയാണ് ഈ സാധനങ്ങളൊക്കെ പിന്നെ കേന്ദ്രീകരിച്ച് വയ്ക്കുന്നത് അപ്പോൾ ഇവിടെ ഇവിടെയുള്ളവരെല്ലാവരും കൂടെ ഈ പിന്നെ നമ്മുടെ പിന്നെ കുടമൻപിള്ളയുടെ നേതൃത്വത്തിൽ പിള്ള എന്ന് പറയുമ്പോൾ നമ്മളെ ഇവിടുത്തെ ഈ എട്ടു പിള്ളമാരിൽ വരുന്ന ഒരു ഇതാണ് പിന്നെ നേതൃത്വത്തിൽ നാട്ടുകാരെല്ലാം സംഘടിക്കുകയും ഈ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി ഒരു നീക്കം നടത്തുന്നതിന് തീരുമാനിക്കുകയുണ്ടായി അങ്ങനെയാണ് നമ്മൾ ഈ പറഞ്ഞ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഈ പറയുന്ന ഇന്നത്തെ ദിവസം ഏപ്രിൽ പതിനാലാം തീയതി വിഷുദിനത്തിൽ രാത്രി സന്ധ്യ കഴിഞ്ഞാണ് അവർ വരുന്നതെന്നാണ് നമ്മൾ രേഖപ്പെടുത്തി കാണുന്നത് അതായത് നമ്മൾ വഞ്ചി കോട്ടയിൽ നിന്ന് ഗിഫോഡിൻ്റെ പിന്നെ അതായത് പിന്നെ അവിടുത്തെ പട്ടാള മേധാവി ഗിഫോഡിൻ്റെ നേതൃത്വത്തിൽ പട്ടാളക്കാർ റാണിക്ക് കാഴ്ചദ്രവ്യങ്ങൾ പിന്നെ ഇത് കാഴ്ചവെക്കുന്നതിന് വേണ്ടി നൂറ്റി നാൽപ്പതോളം പട്ടാളക്കാരും മറ്റു ആരും കൂടി സേവകരന്മാരും കൂടിയാണ് വന്നതെന്നാണ് പറയപ്പെടുന്നത് അതിൽ ഈ എണ്ണത്തിനെ സംബന്ധിച്ച് കുറേ തർക്കങ്ങളുണ്ട് അപ്പോൾ എന്തായാലും ശരി റാണിമാർക്ക് ഈ റാണി റാണിക്ക് ഇത് കാഴ്ചതരിപ്പം സമർപ്പിക്കുന്നതിന് വേണ്ടി വന്ന യുട്യൂബ് സംഘം രാത്രി ഇവിടെ തങ്ങുകയും അതിലും ചില പ്രത്യാസമുള്ളൂ എന്തായാലും ശരി രാത്രി നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഈ കുടമൻപിള്ളയുടെ നേതൃത്വത്തിലുള്ള പിന്നെ സംഘവും മറ്റ് നാട്ടുകാരും എല്ലാവരും കൂടി ചേർന്ന് ഈ ഇഫോർഡിൻ്റെ നേതൃത്വത്തിലുള്ള നൂറ്റി നാൽപ്പതോളം വരുന്ന ബ്രിട്ടീഷുകാരെ നമ്മുടെ ഈ കൊല്ലമ്പുഴ എന്ന് പറയുന്ന കടവിൽ നിന്നാണ് പറയപ്പെടുന്നത് എന്തായാലും ശരി നമ്മുടെ അതുവഴിയാണ് അവർ വരുന്നത് കാര്യം അന്ന് ഈ പിന്നെ വാഹന മറ്റ് വാഹന ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ വള്ളം വഴിയൊക്കെയാണ് വരുന്നത് അപ്പോൾ അവിടെ ആറ്റിൽ ഒന്ന് തള്ളി എന്നാണ് പറയപ്പെടുന്നത് ഈ നൂറ്റി നാൽപ്പൊന്നിനെ സംബന്ധിച്ച് കണക്കിൽ വ്യത്യാസമുണ്ട് കാര്യം ചിലർ പറയുന്നുണ്ട് നൂറ്റി നാൽപ്പൊന്നോളം വരുന്നില്ല നൂറ്റി അമ്പതാണെന്ന് പറയുന്നവരുണ്ട് അതിനേക്കാളും താഴ്ന്നാൽ എന്തായാലും ശരി അങ്ങനെ ഒരു ഭീകര സംഭവം അത് എന്ന് പറഞ്ഞാൽ ഇത് ആദ്യമായിട്ടാണ് അതായത് ഒരു രക്തമുങ്കിലമായ വിപ്ലവമായിരുന്നു സോ അപ്പോൾ ഈ നമ്മൾ പറഞ്ഞ ആദ്യം പറഞ്ഞ കാലഘട്ടത്തിനൊക്കെ മുമ്പ് ആറ്റിങ്ങില് ജനങ്ങൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോഴത്തേന് നമ്മൾ ഈ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെയാണ് കാര്യം നമ്മൾ അടിമത്വത്തിനെതിരെയാണ് കാര്യം ഇവർ വന്നിട്ട് ഇവിടെ കച്ചവടത്തിന് വന്നിട്ട് ജനങ്ങളെ ദ്രോഹിക്കുന്ന നടപടികളിലേക്ക് നീങ്ങിയപ്പോഴാണ് അവർ സഹിക്കവയ്യാതെ സ്വാതന്ത്ര്യസമരമാണെന്ന് നമ്മൾ പറയപ്പെടുന്നില്ലെങ്കിലും എന്തായാലും ശരി ഈ ആധിപത്യവും ബ്രിട്ടീഷ് ആധിപത്യത്തിനും മേൽക്കുമെതിരെ ആദ്യമായി നമ്മൾ ഈ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ആ ഇന്ത്യയിൽ രേഖപ്പെടുത്തിയ ഒരു സംഭവമാണ് ഈ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലെ ഈ ആറ്റിങ്ങൽ കലാപം എന്നിട്ട് സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് അപ്പോൾ ഇത്രയും പേരെ കൊന്നു കഴിഞ്ഞിട്ട് പിന്നെ ബ്രിട്ടീഷ് അവരുടെ പ്രധാന കേന്ദ്രമുള്ളത് അവർ എല്ലാവരും ഞെട്ടിപ്പോയി കാര്യം ആറ്റിങ്ങിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നു പിന്നെ അവസാനം അലക്സാണ്ടർ ഓർമ്മയുടെ നേതൃത്വത്തിൽ ഒരു വലിയ പിന്നെ പട്ടാള സംഘം തലശ്ശേരിയിൽ നിന്ന് വന്ന് ഈ കലാപം അടിച്ചമർത്തുകയാണ് ചെയ്തു പക്ഷേ ഇനിയും പഠിക്കപ്പെടേണ്ടതായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് പക്ഷേ പിന്നെ ചില അവ്യക്തമായ രേഖകളിൽ പറയുന്നത് ഈ ഓർമ്മയുടെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് പടളം തിരിച്ചു വന്ന് ആറ്റിങ്ങിലും പരിസരങ്ങളിലും വ്യാപകമായ മർദ്ദനമുറകൾ അടച്ചുവിട്ടും എന്നാണ് പറയുന്നത് കാരണം ഈ കലാപം അടിച്ചമർത്തുന്നതിന് വേണ്ടി അവർ സ്വീകരിച്ച് കാരണം നമ്മൾ വളരെയധികം പേർക്ക് മർദ്ദനമേൽക്കുകയും ക്രൂരമായി നമ്മുടെ പിന്നെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് വളരെയധികം മോശമായ പെരുമാറ്റം നേരിടേണ്ടി വന്നു വന്നുമാണ് പറയപ്പെടുന്നത് എന്തായാലും അതൊക്കെ കൂടുതൽ പഠനത്തിന് വിധേയമാക്കേണ്ടതായിട്ടുണ്ട് എന്തായാലും ശരി ഈ സംഭവം ചരിത്ര രേഖകളിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ മുന്നൂറ് വർഷം തികയുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഈ കലാപവും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ആറ്റിങ്ങൾ കച്ചേരിടയിൽ തമ്പാനിടവഴയിൽ നടന്ന ഈ ആറ്റിങ്ങൽ വെടിവെപ്പും രേഖകളിൽ വേണ്ടപ്പെട്ട് കുട്ടി നമ്മളെ ഭാവി തലമുറയ്ക്ക് പഠിക്കുന്നതിനോ കൂടുതൽ പഠനാർഹമായ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനു വേണ്ടി രേഖപ്പെടുത്തിയിട്ടില്ല അത് അടിയന്തിരമായിട്ട് നമ്മൾ ഈ ബന്ധപ്പെട്ട സർക്കാർ സർക്കാരിൻ്റെ ആ വകുപ്പുകൾ ഈ കാര്യം ചിന്തിച്ച് വരും തലമുറയ്ക്ക് ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും ഈ രംഗത്ത് ഈ കൂടുതൽ ആഴത്തിലുള്ള പഠനത്തിന് പലർക്കും ഉപയോഗപ്രദമാ പഠ ഈ നമ്മുടെ ഇതൊക്കെ ഉൾപ്പെടുത്തി ഈ ആറ്റിങ്ങൽ കലാപത്തിന് മനഃപൂർവ്വം ഒരു എന്ന് പറഞ്ഞു വരുത്തി മറ്റ് ചില സംഭവങ്ങളാണ് ആദ്യം നടന്നതെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ബോധപൂർവ്വമായ ശ്രമം നടക്കുന്നുണ്ടെന്നാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് കാര്യം അതുകൊണ്ട് നമ്മളിപ്പോൾ പറഞ്ഞ പല രേഖകളും ഇപ്പോൾ കിട്ടുന്നതിലൊക്കെ ചുരുക്കം ചില വരികളിൽ ഒതുക്കിയിരിക്കുകയാണ് അങ്ങനെയല്ല ഇത് ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സായുധ കലാപമാണ് ബ്രിട്ടീഷുകാർക്ക് അത് അധിനിവേശത്തിനെതിരെ നടന്ന സംയുക്തമായ ഈ ജനങ്ങളുടെ ഒരു മുന്നേറ്റമാണ് അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രാധാന്യം ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് ജനുവരി പത്തിന് ആറ്റിങ്ങൽ റാണി കമ്പനിക്ക് അയച്ച കത്തിൽ ബില്ലെങ്കി ഫോടും പത്ത് ഇംഗ്ലീഷുകാരുമാണ് കൊല്ലപ്പെട്ടതെന്നും സൂചിപ്പിക്കുന്നുണ്ട് ഇതേ വർഷം ജൂണിൽ ആറ്റിങ്ങൽ റാണി സെൻഫോർട്ട് ഫോർട്ട് ഗവർണർക്ക് അയച്ച കത്തിൽ നൂറ്റി അമ്പത് പടയാളികളെക്കുറിച്ച് പറയുന്നുണ്ട് ഇതിൽ നിന്ന് പതിനൊന്ന് ഇംഗ്ലീഷുകാർക്കൊപ്പം നാട്ടുകാരായ പടയാളികളും കൊല്ലപ്പെട്ടുവെന്നും ഒരു ചെറു യുദ്ധം തന്നെ നടന്നുവെന്നും വ്യക്തമാണ് കലാപത്തെ തുടർന്ന് നാട്ടുകാർ അഞ്ചുതെങ്ങ് കോട്ട ഉപരോധിച്ചു ജൂൺ ഇരുപത്തിനാലിന് കോട്ടയ്ക്ക് നേരെ നാട്ടുകാരുടെ ആക്രമണവും ഉണ്ടായി തലശ്ശേരിയിൽ നിന്ന് കൂടുതൽ ആയുധങ്ങളുമായി ബ്രിട്ടീഷ് സേനയെത്തി കലാപം അടിച്ചമർത്തി ബ്രിട്ടീഷുകാർ നാട്ടിൽ പിടിമുറുക്കുന്നതാണ് പിന്നീട് ചരിത്രം കണ്ടത് പൂർവ്വികരുടെ വീരസ്മരണകളാണ് ഈ മുന്നൂറാം വാർഷികത്തിൽ ആറ്റിങ്ങലുകാർ ഓർത്തെടുക്കുന്നത് കലാപത്തിന്റെ ഓർമ്മ നിലനിർത്താനായി ആറ്റിങ്ങൽ കൊട്ടാരത്തിന്റെ മുഖമണ്ഡപമായ മണ്ഡപക്കെട്ടിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണിപ്പോൾ ഭാരത് വിഷൻ ആറ്റിങ്ങൽ